ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബേക്കിംഗ് സീരീസ് ആണ്. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ്. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ഓട്സ് ഫ്ലോർ, ഓട്സിന്റെ പൊടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഞാനിവിടെ 3/4 കപ്പ് ഇൻസ്റ്റന്റ് ഓട്സ് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറില് വെള്ളത്തിന്റെ ഒരു അംശം പോലും പാടില്ല. നല്ല ഫൈൻ പൗഡറായിട്ട്, അല്ലെങ്കിൽ ഏകദേശം ഒന്ന് ക്രഷ് ചെയ്ത് വന്ന മാതിരി നമുക്ക് വേണം. ഫൈൻ പൗഡർ ആക്കാൻ പറ്റുമെങ്കിൽ ഫൈൻ പൗഡർ ആക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒന്ന് ചെറിയ തരിയായിട്ടുള്ളതാണ് ഞാൻ വെക്കുന്നത്. നമ്മളെ പുട്ടിനൊക്കെ പൊടിക്കില്ലേ, അതേമാതിരിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പൊടിച്ചെടുത്തിട്ടുണ്ട്, പറഞ്ഞില്ല ഞാൻ ഫൈൻ പൗഡറായിട്ടല്ല പൊടിച്ചിരിക്കുന്നത്, നമ്മളെ പുട്ടിനെല്ലാം പൊടിക്കുന്ന മാതിരിയാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൻ പൗഡറായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വേർഷൻ ആണ് ചെയ്യുന്നത്. ഓട്സും അതുമാതിരി ഗോതമ്പ് പൊടിയും ആഡ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ ഓട്സ് ഫ്ലോർ റെഡിയായി. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം 180°C. അറിയാലോ കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 60°C പ്രീഹീറ്റ് ചെയ്യാം. ഓവനെ പറ്റിയ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ മേലെ ക്ലിക്ക് ചെയ്യാം, ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് ലിങ്ക്. സോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു ബൗളിലോട്ട് ഞാൻ ഏകദേശം ടൈറ്റായിട്ട് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്ത് വച്ചിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ വാങ്ങാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ശർക്കരയില്ലേ, ശർക്കര ഒന്ന് പൊടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റായിട്ട് ഒരു 1/2 കപ്പ് എടുത്താൽ മതി. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് ടൈറ്റായിട്ട് പാക്ക് ചെയ്തത്. ടൈറ്റായിട്ട് എടുത്തതാണ്, പ്രസ് ചെയ്ത് എടുത്തതാണ്. അതിലോട്ട് 3/4 കപ്പ് ഗോതമ്പ് പൊടി ആയിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഓട്സ് ഫ്ലോർ, ഓട്സിൻ്റെ പൊടി ഏകദേശം 3/4 കപ്പ് അളന്ന് അതേ 3/4 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ എടുക്കുകയാണ്. 3/4 കപ്പാണ് നമുക്ക് വേണ്ടത്. 3/4 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 3/4 കപ്പ് ഓട്സ് ഫ്ലോർ, ഇത്രയാണ് വേണ്ടത്. അപ്പം ഓട്സ് ഫ്ലോറും എടുത്തിട്ടുണ്ട്, ഇവിടെ പൊടിച്ചതിനാണ് എടുക്കുന്നത്. പൊടിച്ച് വയ്ക്കാം, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. നമുക്ക് വേറെ ഓട്സിൻ്റെ പൊടി ആവശ്യമുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം 3/4 കപ്പ് ഓട്സ് ഫ്ലോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ബൗളിലോട്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു നുള്ള ഉപ്പ്. ഞാനിവിടെ അൺസോൾട്ടഡ് ഉപ്പില്ലാത്ത വെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പുള്ള വെണ്ണയാണെങ്കിൽ ഈ നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഉപ്പില്ലാത്ത വെണ്ണ ആയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു 2 നുള്ള് ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 60 ഗ്രാം വെണ്ണ റൂം ടെമ്പറേച്ചറിലിരിക്കുന്നുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഒരു സ്പാറ്റിൽ ഉണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ട്, ഞാൻ കൈകൊണ്ട് തന്നെയാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലോട്ട് വെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് റൂം ടെമ്പറേച്ചറിൽ. അല്ലാതെ അതായത് തണുപ്പത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യരുത്, കുറച്ച് ഒന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചറായിട്ട് ഒന്ന് സെറ്റ് ആവണം, എന്നാലേ നമുക്ക് കുഴയ്ക്കാൻ ഈസി ആയിരിക്കുമല്ലോ. റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈയുണ്ട് നന്നായി ആ ഫ്ലോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. ഏകദേശം ഒരു 4-5 മണ്ണ മാതിരി ആവും, ഇല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഒരു നനവ് ഉണ്ടാവില്ല, അതുമാതിരി വരണം. അപ്പം അതുമാതിരി നമുക്ക് ഈ വെണ്ണയും ഗോതമ്പ് പൊടിയും ഓട്സിൻ്റെ പൊടിയും ആ പഞ്ചസാരയൊക്കെ നന്നായി ചേരണം കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ബ്രെഡ് പൊടിച്ച മാതിരി തന്നെ ഇല്ലേ. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഏകദേശം ഒരു 1/1 ടേബിൾ സ്പൂൺ പാൽ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ല ടൈറ്റ് ഡോ ആക്കി എടുക്കാൻ പോവാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി
ആയിട്ടുള്ള സോഫ്റ്റ് ഡോ ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് വരണം. ചെറിയ ക്രാക്സ് എല്ലാം ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് ആ ബൗൾ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ആയി വരണം. അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ ഞാൻ എക്സ്ട്രാ പറഞ്ഞേ ഉള്ളൂ, നമുക്ക് ചിലപ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ കുറച്ച് കുറച്ച്, അത് എനിക്ക് കൃത്യമായിട്ട് അളവ് പറയുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ഓരോ ടീസ്പൂണായിട്ട് ഒഴിച്ചിട്ട് നമുക്കറിയണം കേട്ടോ. എല്ലാം ഒന്നിച്ചിട്ട് ഡോ എല്ലാം ഒന്നിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 1 ടീസ്പൂൺ കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഞാൻ കുഴച്ചെടുക്കാൻ പോകാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുഴച്ചാൽ മതി. സോഫ്റ്റ് ഡോ ആയിട്ടല്ല വേണ്ടത്, ഒരു ടൈറ്റ് ഡോ ആയിട്ട് വരണം. ബൗള് ക്ലീൻ ആവണം, അതാണ് നമുക്ക് അറിയുന്ന പാകം. കുക്കീസിൻ്റെ നല്ല കുക്കീസ് വരുന്നുള്ളതിൻ്റെ അർത്ഥം അതാണ് കേട്ടോ. ബൗള് ക്ലീനായി വന്നിട്ടുണ്ട്, ഒരു പാർട്ടിക്കിൾസും അതിൽ ഇരിക്കുന്നില്ല. അപ്പം ഡോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി. ഞാൻ ഒന്നല്ലെങ്കിൽ ഈ ബൗള് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റാം. ഞാൻ ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇടും ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വയ്ക്കാൻ പോവാണ്. പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ, കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ പ്രീഹീറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഇനി നമ്മുടെ ഡോ ഒന്ന് റെഡിയാവും. പിന്നെ നമുക്കൊന്ന് പരത്തി തുടങ്ങാം. പരത്തി നമുക്കൊരു കുക്കി കട്ടറുണ്ട്, കട്ട് ചെയ്ത് കുക്കീസ് ബേക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു 1/2 അവർ ഫ്രിഡ്ജിൽ വെക്കട്ടെ. അതിനുശേഷം കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ടുള്ള ഡോ ആണ്, ഹെൽത്തി ആണ്. എന്തായാലും എല്ലാവരും ട്രൈ നോക്കണം. ഇത് നമുക്ക് ഫ്രീസറിൽ 3-4 മാസം എടുത്ത് വെക്കാം. വേണ്ടപ്പോൾ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കാം. വേണ്ടപ്പോൾ മാത്രം നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ആ സമയത്ത് ഈ ഫ്രഷായിട്ട് നമുക്ക് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരു അരമണിക്കൂറിനും ഫ്രിഡ്ജിൽ വെച്ചിട്ടു പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന കോലില്ലേ, അത് വെച്ചിട്ടോ അല്ലെങ്കിൽ റോളിംഗ് പിൻ വെച്ചിട്ടോ ഒന്ന് പരത്ത്. ബിസ്ക്കറ്റിൻ്റെ സൈസ് അറിയാലോ, ആ സൈസിന് വേണം നമ്മൾ പരത്ത്. സൈസും ഷേപ്പും ഒക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, എന്നാലും അതിൻ്റെ തിക്നെസ്സും ഏകദേശം അറിയാം. നമ്മൾ ബിസ്ക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ പരത്തി എടുക്കാൻ പോകുന്നത്. ഓക്കെ, റോളിംഗ് പിൻ ഉണ്ട്, പരത്തുക. പരത്തം എന്തായാലും ക്രാക്കാവും, കാരണം നമ്മുടെ സോഫ്റ്റ് ഡോ അല്ല. ക്രാക്ക് എന്തായാലും വരും. ക്രാക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനെ ചേർത്ത് വെക്കാൻ പറ്റും, അത് തിരിച്ചും വീണ്ടും യോജിച്ചോളും, പ്രശ്നമൊന്നുമില്ല. റോളിംഗ് പിന്നിൽ എങ്ങാനും പൊട്ടിപ്പൊടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ആ കൗണ്ടർ ടോപ്പിലോ, കൗണ്ടർ ടോപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണേ, ക്ലീൻ ആയിരിക്കണം, കൈയും വൃത്തിയായിരിക്കണം. ആ കുഴക്കുമ്പോഴും എല്ലാം അത് പറയാൻ മറന്നുപോയി, കൈയും റോളിംഗ് പിന്നും മാത്രമെല്ലാം നല്ല വൃത്തിയായിരിക്കണം. നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കി കട്ടറുണ്ട്. കുക്കിയുടെ ബേസിക് വീഡിയോസ് എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണാം. പിന്നെ അതുമാതിരി ഞാൻ വാനില ഷുഗർ കുക്കീസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതും കാണാം. അപ്പം ഞാൻ കുക്കി കട്ടറുണ്ട്, കുക്കീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ബിസ്ക്കറ്റൊക്കെ വരുന്ന മണ്ണിൽ തന്നെയുള്ള അതേ തിക്നെസ്സാണ്. ഏകദേശം ഒരു 1/2 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതേമാതിരി ബാക്കി എല്ലാ കുക്കീസും കട്ട് ചെയ്ത് എടുക്കാം. ബാക്കിയുള്ള ഡോ പേടിക്കണ്ട, നമുക്കത് റീയൂസ് ചെയ്യാം. ബാക്കിയുള്ള ഡോ വരുന്നത് വീണ്ടും കുഴച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് യോജിപ്പിച്ചിട്ട് കണ്ടോ. ഫസ്റ്റ് സെറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കുക്കി ഷീറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും ഒന്ന് റോൾ ചെയ്തിട്ട് വീണ്ടും പരത്തി വീണ്ടും കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. വേസ്റ്റ് ആവുന്ന പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഇനിയും ഇത് തന്നെ ബാക്കി ഇനിയും യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അപ്പം ഇതാ കുക്കീസ് എല്ലാം ഞാൻ പരത്തി, കുറച്ച് മാവ് ബാക്കിയുണ്ട്. ഞാൻ അത് ലാസ്റ്റ് കുറച്ച് ഈ ഒരു സെറ്റ് ബേക്ക് ചെയ്ത ശേഷം ഞാൻ പരത്തി എടുക്കുന്നതാണ്. അപ്പം ഞാൻ ഒരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം, അത് നിർബന്ധമൊന്നുമില്ല ചെയ്യണമെന്ന്. ഞാൻ ജസ്റ്റ് ഒരു ടൂത്ത്പിക്ക് ഉണ്ട്, അതിൽ കുഞ്ഞു എല്ലാവരും കണ്ടിട്ടില്ലേ, എക്സ്ട്രീ ബിസ്ക്കറ്റിൽ കുഞ്ഞു കുഞ്ഞു ഓട്ടകളെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതേമാതിരി ഞാൻ ഒരു ടൂത്ത്പിക്കിൻ്റെ ബാക്ക് വശം അപ്പോൾ ഒന്ന് ചെറിയ ഹോൾസ് അതിൽ പൊക്കിട്ട് കൊടുക്കുകയാണ്, ഓട്ടയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിൻ്റെ അതേ കാണാൻ അതേമാതിരി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല. വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നിർബന്ധമില്ല ചെയ്യണം എന്നുള്ളത്. ഡയറക്റ്റായിട്ട് ഓവൻ പ്രീഹീറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ, ഓവനിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു 10-12 മിനിറ്റ്സ് ഇത്രയും മതി, കാരണം നമ്മുടെ തിൻ കുക്കി
ഇപ്പൊ നമ്മുടെ ഫൈനൽ ഗീസും ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അതിലെ ഹോൾസ് കാണുന്ന കണ്ടോ. ഓൾറെഡി ഞാൻ ഒന്നെടുത്ത് കഴിക്കുകയും ചെയ്തു. ശരിക്കും ക്രഞ്ചിയാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് കണ്ടല്ലേ, നല്ല ക്രിസ്പ് ആൻഡ് ക്രഞ്ചി ആയിരിക്കും. പിന്നെ പറയണ്ട, ഗോതമ്പ് പൊടിയും ഫ്രൂട്ട്സും ആണ്. അപ്പോൾ എന്തായാലും ഹെൽത്തിയും ആണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ പ്രൊഡക്ട്സ് ഒന്നും ചേർത്തിട്ടില്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർഡ് ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ഹെൽത്തിയും ആണ്. നമുക്ക് ചായയോടൊപ്പോ കപ്പിയോടൊപ്പോ പാലിൽ മുക്കിയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. ഈവനിങ് സ്നാക്കായിട്ടോ രാവിലെ എണീറ്റുണ്ടെങ്കിൽ ഒക്കെ കഴിക്കാൻ പെർഫെക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. കുറച്ച് ചൂടുണ്ട്. അപ്പം ഞാനൊരു ഇടയിലൊരു റാക്കുണ്ട്, അങ്ങനെ ഇപ്പം പെട്ടെന്ന് കൂളിംഗ് റാക്ക് എന്നാണ് പറയുന്നത്. അപ്പം അതുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാറിക്കിട്ടും, അങ്ങനെ വെച്ചതാണ്. അപ്പം ഞാൻ ബിസ്ക്കറ്റ് ഓരോന്നോരോന്നേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. നല്ല ക്രിസ്പാണ് കേട്ടോ. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട്, സോഫ്റ്റ് കുക്കീസ് അല്ല, നല്ല ക്രിസ്പായിട്ടുള്ള കുക്കീസാണ്. അപ്പം കുക്കീസ് എന്തായാലും റെഡിയായി. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.